ഹായ് ഗായ്സ് അസലാമലൈക്കും വെൽക്കം ടു സീമ ഫുഡ്സ് ഇപ്പോൾ ഇന്ന് ആന്ധ്രാ സ്റ്റൈലിലുള്ള ചിക്കൻ ചില്ലി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിഡ് ജാർ എടുക്കുക ഇനി മിക്സഡ് ജാറിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് അപ്പോൾ ഒരു സവാള തിന്നായിട്ട് അരിഞ്ഞിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒരു നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം അത്യാവശ്യം നല്ല എഴിവുള്ള പച്ചമുളകാണ് അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി പത്ത് മുതൽ പന്ത്രണ്ട് അല്ലി വരെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി എടുക്കണം ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതും കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിലാണ് ഒരു പിടി മല്ലിലിയും കൂടി എടുത്തിട്ട് അതും കൂടി മിക്സിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനഗറും കൂടി ഒഴിച്ചു കൊടുക്കണം വിനഗറിന് പകരമായിട്ട് നിങ്ങൾക്ക് ലെമൺ ചേർത്ത് കൊടുക്കാം ഒരു ലെമൺ നീരാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഒരു കാൽ കപ്പ് വെള്ളം മതിയാവും അതിൽ കൂടുതൽ വേണ്ടി വരില്ല അപ്പം അത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക പിന്നെ ചിക്കൻ എടുക്കുക എഴുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുക അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല പിന്നെ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് നൂറ് എം എൽ തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഈ ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇളക്കി ഇത് യോജിപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊരു മൂടി കൊണ്ട് മൂടണം അതിന് ശേഷം ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ചെറിയ തീരൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നീട് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം പച്ചമുളക് രണ്ടായി കീറിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നീട് നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചമണം മാറണം അത്രയും ടൈം നമുക്കിത് ഈ ഓയിൽ കിടന്നു മൂപ്പിച്ചെടുക്കാം അപ്പൊ പച്ചമണം മാറി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം ചിക്കനും കൂടി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മസാലയും ഒക്കെ നന്നായിട്ട് മിക്സ് ആവണം അപ്പം ആ രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ സവാളയും മല്ലിയിലൊക്കെ അരക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ സമയത്ത് ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല പിന്നെ മിക്സിയുടെ ജാർ കഴുകി ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചെടുത്തു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ വെള്ളം നിങ്ങൾക്ക് ചേർക്കാണ്ടിരിക്കാം ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം നിങ്ങൾ ആ സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല എങ്കിൽ ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഇട്ടുകൊടുക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിതിലേക്ക് മൂന്ന് പച്ചമുളക് കീറിയും നാല് പച്ചമുളക് അരക്കുന്ന സമയത്താണ് ചേർത്തത് മൊത്തത്തിൽ ഏഴ് പച്ചമുളകാണ് ആണ് പേര് മാത്രം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു സവാള സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്തു വലിയ സവാളയായിരുന്നു ഇട്ട് കൊടുത്തത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഗ്രേവി അല്പം തിക്കാവാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കറി നന്നായിട്ട് തിക്കായിട്ട് കിട്ടും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ് നന്നായിട്ട് കലക്കടത്തു ശേഷം ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കോൺഫ്ലോർ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തണം അതിന് ശേഷം മൂടി വെക്കുക മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക കൂടുതൽ ടൈം കുക്ക് ചെയ്യാൻ പാടില്ല സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവണം അപ്പോൾ അത്രയും ടൈം ആയി കഴിഞ്ഞാൽ കറി ഓഫ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം നമ്മൾ കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കിയത് എന്നിട്ടും നല്ല അത്യാവശ്യത്തിന് തിക്കായിട്ടുള്ള കറിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം അതല്ല തിക്കായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ ആദ്യം തന്നെ വെള്ളം അവോയ്ഡ് ചെയ്യാം ഇനി നമുക്ക് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അപ്പം വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ളൊരു ആന്ധ്രാ സ്റ്റൈൽ ചില്ലി ചിക്കനാണ് ഇപ്പോൾ നിങ്ങൾക്കിന്ന് കാണിച്ചു തന്നത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ കറി പിന്നെ വെന്ത് കുഴയാൻ പാടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ഈ ചില്ലി ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പറ്റുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം ഇനിയും പുതിയ പുതിയ ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ